السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمليا قرآن ورم موتنا البتير. ثم إذا أراد الله تعالى أن يقضي بين عباده فأول من يدعى للحساب البهائم والوحوش. الله تعالى അവൻ്റെ അടിമകൾക്കിടയിൽ വിധി പ്രസ്താവിക്കുന്നതായ ദിനം ആദ്യമായി അള്ളാഹു തആല ബഹായിമുകളെയും വുഹൂഷുകളെയും ആണ് ഖളാഇന് വേണ്ടി അഥവാ അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വിധേയമാക്കുന്നത്. അഥവാ ഭൂലോകത്ത് ജീവിച്ചിരുന്ന മൃഗങ്ങളും മറ്റു ഹിംസ്ര ജീവികളെയും ഒക്കെ അള്ളാഹു അവിടെ കൊണ്ടുവരപ്പെടുകയും ഈ ഭൂലോകത്ത് അക്രമത്തിന് വിധേയമായ മൃഗങ്ങളെ തന്നെ ആക്രമിച്ചവരെ പ്രതികാരം ചെയ്യുവാനുള്ള ചാൻസ് അള്ളാഹു നൽകുകയും ചെയ്ത് എല്ലാ വിഭാഗം മൃഗങ്ങളെയും അള്ളാഹു മൃഗങ്ങളോടും അള്ളാഹു തആല മണ്ണായിത്തീരുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. കൂനു തുറാബ, നിങ്ങളൊക്കെ മണ്ണായി പോകൂ. ആ സന്ദർഭം കാഫിറുകളായ അഥവാ അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു പോകും, പടച്ചവനെ ഞങ്ങളും യാരീത്തനി കുന്തു തുറാബ, ഈ വിഭാഗത്തെപ്പോലെ ഈ മൃഗങ്ങളെപ്പോലെ ഞങ്ങളും മണ്ണായി തീർന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നതായ സന്ദർഭമാണ്. അതിനുശേഷം ഭൂലോകത്ത് അടിമകളായി കഴിഞ്ഞിരുന്ന വിഭാഗത്തെ അള്ളാഹു തആല വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. അവരെ വിളിച്ചു കൊണ്ടുവന്ന് അള്ളാഹുവരോട് ചോദിക്കും, മാ അഷ്ഗലക്കും അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം? അപ്പോൾ അവർ പറയും, പടച്ചവനെ, യാ റബ്ബന ഇബ്തലൈതന ബിദ്ദിഖി ഫഷ്തഗലന ഫഷ്തഗലന ബിഖദ്മത്തി സാദാത്തിന അൻ ഖദ്മത്തിക, പടച്ചവനെ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് യജമാനന്മാർക്ക് ഞങ്ങൾ സേവനം ചെയ്ത കാരണത്താൽ നിനക്ക് ഇബാദത്ത് എടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അള്ളാഹ് അത് പറയുന്ന സമയം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിടെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് പറയും, ഖദ്ബത്തലൈതു ഹാദ, ഈ യൂസുഫിനെ ഞാൻ പരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നു. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടിമ ജീവിതം നൽകിക്കൊണ്ട് അള്ളാഹു തആല ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയുണ്ടായി. എന്നിട്ടും ഫമാ ശഗല അൻ ഖിദ്മത്തി, ഈ യൂസുഫ് എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന്, എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ആ അടിമത്ത ജീവിതം തടസ്സമായിരുന്നില്ലല്ലോ. ആ ന്യായീകരണം നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും സുമ്മയുമറുബിഹിം ഇലന്നാർ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരുന്ന അടിമകളായ വിഭാഗം, ആ വിഭാഗത്തെ അള്ളാഹു തആല നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. പിന്നീട് സുമ്മയൂതാവി അഹ്ലിൽ ബലാഗ്, ഭൂലോകത്ത് ഒരുപാട് ബലാഗുകളെ കൊണ്ടും മുസീബത്തുകളെ കൊണ്ടും പരീക്ഷണത്തിന് വിധേയമാക്കിയ കൂട്ടരെ അള്ളാഹു കൊണ്ടുവരും. അവരോട് ചോദിക്കും, അള്ളാഹു ഉമാ അഷ്ഗലക്കും അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം? അവർ പറയും, യാ റബ്ബന ഇബ്തലൈതന ബിൽ ബലാഗ് ഫാഷഗലത്തന ബിഹി അൻ ഇബാദത്തിക, ഞങ്ങളെ ഒരുപാട് ബലാ കൊണ്ടും മുസീബത്ത് കൊണ്ടും നീ പരീക്ഷിച്ച കാരണത്താൽ ഞങ്ങൾക്ക് നിനക്ക് ഇബാദത്ത് എടുക്കുവാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല പടച്ചോനെ. ഇത് പറയുമ്പോൾ ഫൈദുആ അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അവിടെ കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഹാദാ ഇബ്തലൈതുഹു ബിഅഷദ്ദിൽ ബലാ, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ഈ അയ്യൂബിനെ ഞാൻ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മാഷ അലഹുദാലിക്കാൻ വിവാദത്തി, അങ്ങനെയുള്ള മുസീബത്തുകൾ ബലാ അദ്ദേഹത്തിന് വന്നിട്ട് പോലും എനിക്ക് വിഭാഗത്തെടുക്കുന്നതിന് അതൊന്നും അദ്ദേഹത്തിന് തടസ്സമായില്ലല്ലോ. ഫയൂമറു ബിഹിം ഇലന്നാർ, അപ്പം അതുകൊണ്ട് ആ ന്യായീകരണവും ഇപ്പോൾ വില പോകില്ല എന്ന് പറഞ്ഞ് ഭൂലോകത്ത് മുസീബത്തുകളും അതുപോലെ മറ്റു ബലാഹുകൾ കൊണ്ടും അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയ കൂട്ടർ അള്ളാഹുവിൻ്റെ വിഭാഗത്തിൽ നിന്ന് ആ കാരണം പറഞ്ഞു ഒഴിഞ്ഞു നിന്നപ്പോൾ അവരെയും അള്ളാഹു തആല നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയാണ്. സുമ്മയൂത്ത ബി അസ്ഹാബിൽ അംവാൽ, ധനാഢ്യരായ വിഭാഗത്തെ അള്ളാഹു തആല അവിടെ ഹാജരാക്കുകയാണ്. അവരോട് അള്ളാഹു ചോദിക്കും, മാ അശ്ഗലക്കും അൻ ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം? അവർ പറയും, യാ റബ്ബന പടച്ചവനെ, അഅതൈതനൽ മാല ഫഷ്തഗലന ബിഹി അൻ തഅതിക, നീ ഞങ്ങൾക്ക് ധനം നൽകിയത് എന്നുവല്ലോ റബ്ബെ, ആ ധനത്തിൽ വ്യാപൃതരായി ഞങ്ങളുടെ ജീവിതം നീക്കിയപ്പോൾ നിനക്ക് വിഭാഗത്തെടുക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അള്ളാഹ്. ഫയുദുആ സുലൈമാൻ അലൈഹിസ്സലാം, അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഹാദാ അഅതൈതുഹു മാലൻ കസീറ,
ഈ സുലൈമാനിന് ധാരാളം ധനം ഞാൻ നൽകിയിരുന്നു. മാ ഇമ്മാ അത്തേത്തുക്കും നിങ്ങൾക്കൊക്കെ നൽകുന്നതിനേക്കാൾ വലിയ ധനം ഭൂലോകം മുഴുവനും ഭരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഫമാ ശഗലഹു അൻ താഅതി, പക്ഷേ അതൊന്നും എനിക്ക് വഴിപാടിന് എൻ്റെ വഴിപാടിന് അദ്ദേഹത്തിന് തടസ്സമായില്ല. ആ ന്യായീകരണവും നിങ്ങൾ ഇന്ന് വില പോകില്ല എന്ന് പറയുകയും ഫൈവമറു ബിഹിം ഇലന്നാർ, അവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ജന വിഭാഗങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിസാബിന് വിധേയമാക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് എടുക്കാൻ തയ്യാറാകാത്ത കൂട്ടരെ അള്ളാഹു തആല നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ച വിഭാഗത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യപ്പെടുകയും ചെയ്യുന്നതായ യൗമുൽ ആഖിറത്തിൻ്റെ ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൈകളിൽ, നമ്മുടെ വലം കൈകളിൽ നമ്മുടെ കിതാബ് നൽകി സിറാത്തുൽ മുസ്തഖീമിലൂടെ മിന്നൽ പിണർ വേഗതയിൽ വിട്ടുകിടക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.